അല്പം ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വീണ്ടും നിപ്പ വൈറസ് ബാധ എന്നുള്ള ഒരു സംശയം എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 15 വയസ്സുകാരന് നിപ്പ ബാധയെന്നാണ് സംശയം. കുട്ടിയുടെ ബന്ധുക്കളെയും ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കി. പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭിക്കും. മലപ്പുറത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, 15 വയസ്സുകാരനാണ് ഇപ്പോൾ ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല, അതിനു മുൻപ് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ജുൽസി, ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് രാവിലെ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ലക്ഷണങ്ങളോടുകൂടി ഒരു കുട്ടി ചികിത്സയിലുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഇത് 4ാം തവണയാണ് നിപ്പ സംശയിക്കുന്നത്. 2018 2019 കഴിഞ്ഞ വർഷവും കേരളത്തിൽ നിപ്പ ബാധിച്ച് ആളുകൾ ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിപ്പ കഴിഞ്ഞ ഈ പറയുന്ന 3 വർഷങ്ങളിലും സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് 2ാം വർഷവും സംസ്ഥാനത്ത് നിപ്പ ലക്ഷണങ്ങളോടുകൂടി മലപ്പുറത്ത് 15 വയസ്സുകാരൻ ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിപ്പ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാക്കിയത്. എന്തായാലും കുട്ടിയുടെ ശ്രവ സാമ്പിൾ ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആരോഗ്യവകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചത്. അതേ തുടർന്ന് തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ ബന്ധുക്കളെയും കുട്ടിയുമായി അടുത്തിടപഴകിയ ആളുകളെയുമെല്ലാം ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതേ തുടർന്ന് കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള പരിശോധനാ ഫലങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ, ആരോഗ്യവകുപ്പ് തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇവിടെ കേരളത്തിൽ നടത്തേണ്ട ആരോഗ്യവകുപ്പിൻ്റെതായിട്ടുള്ള എല്ലാ പരിശോധനാ ഫലങ്ങളും പരിശോധനയും പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ ശ്രവ സാമ്പിൾ ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നിപ്പയാണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കാരണം പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്, ഇതിന് ഏതാണ്ട് 12 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി പൂനെയിൽ നിന്ന് ഇതിന് പരിശോധനാ ഫലം ലഭിക്കും. എന്തായാലും നിലവിൽ ഈ കുട്ടി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. പെരിന്തൽമണ്ണയിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് കർശന ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്ഥാനത്ത് വലിയ തോതിൽ പകർച്ചവ്യാധികളുടെ എണ്ണം കൂടുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗികളുള്ളത്. ഇന്നലെ മാത്രം മലപ്പുറത്ത് ഏതാണ്ട് 2200ലധികം രോഗികൾ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സാഹചര്യമായിരുന്നു. അതിനിടയിലേക്കാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തി ഒരു കുട്ടിക്ക് നിപ്പ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുള്ളത്. ആ കുട്ടിയുടെ ബന്ധുക്കളെയും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ തീർച്ചയായും പനിബാധിതരുടെ എണ്ണം കൂടി വരുന്നതായുള്ള വാർത്തകളൊക്കെ നൽകുമ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ നിപ്പ ബാധയുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു സംശയം കൂടി വരുന്നത്. സ്ഥിരീകരണമായിട്ടില്ല. സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്ന പരിശോധനകളൊക്കെ ചെയ്ത ശേഷം പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ശ്രവങ്ങളുടെ റിസൾട്ട് അത് വന്ന ശേഷം മാത്രമാണ് ഇത് നിപ്പ ബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. 15 വയസ്സുള്ള പെരിന്തൽമണ്ണ സ്വദേശിക്കാണ് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. പെരിന്തൽമണ്ണ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഒന്നാകെ ജാഗ്രത വേണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളൊക്കെ നിപ്പയെ അതീവ ജാഗ്രതയോടെ നേരിട്ട ഒരു ചരിത്രം കൂടിയുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത തുടരേണ്ട ഒരു സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ റിസൾട്ട് പുറത്തു വരാത്തത് കൊണ്ട് അത്തരത്തിലേക്ക് നമുക്ക് അത് നിപ്പയാണോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങൾ ആരോഗ്യവകുപ്പിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജോ, ഈ 15 വയസ്സുകാരൻ ഇന്നലെ മാത്രമാണോ ചികിത്സ തേടിയത്? യെസ്, എന്തായാലും ഈ 15 വയസ്സുകാരനാണ് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നിപ്പ ബാധയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവങ്ങളുടെ പരിശോധനാ ഫലം വരണം. സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്ന എല്ലാ പരിശോധനകളും നടത്തിയ ശേഷമാണ് പൂനെ വൈറോളജി ലാബിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അയച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പനിബാധിതരുടെ എണ്ണത്തിലൊക്കെ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ ഇപ്പോൾ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വാർത്തകൾ കൂടി വരുമ്പോൾ വലിയ ജാഗ്രത അത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്. പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഈ കുട്ടി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ആ കുട്ടിയുടെ ബന്ധുക്കളും രക്ഷിതാക്കളും ഒക്കെ നിരീക്ഷണത്തിലാണ്. കാരണം അടുത്തിടപഴകിയിട്ടുണ്ട്. ഇന്നലെ മാത്രമാണ് ഈ കുട്ടി ഈ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ തന്നെ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള വിവരങ്ങൾ, അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഷിജോ കുര്യനിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി ഷിജോ, മനസ്സിലാക്കുന്നത് ഇന്നലെ പനി തുടരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ മാത്രമാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിയത് എന്നാണോ? ജിൽസി, ഈ കുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിട്ടുമാറാത്ത നിപ്പയുടെ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് ഇക്കാര്യം നിപ്പയാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് ആരോഗ്യവകുപ്പിന് തോന്നിയത്. അതേ തുടർന്നാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് നടത്തേണ്ട എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയത്. ആ പരിശോധനാ ഫലത്തിന് പുറമെയാണ് ഇപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള ഒരു കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പൂനെയിൽ തന്നെ നടത്തണം. അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്നലെയാണോ ഈ കുട്ടി ചികിത്സ തേടിയെന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി വരും. കാരണം ഇക്കാര്യത്തിലടക്കം മലപ്പുറത്തുനിന്നുള്ള DMO പ്രതികരണം വരേണ്ടതാണ്. DMO ആണ് ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിച്ചത്. കാരണം ഇത്തരത്തിൽ ഇങ്ങനൊരു ലക്ഷണങ്ങളോടുകൂടി കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയും DHS ഒക്കെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വളരെ വേഗം തന്നെയുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് RRT ടീമിന്റെയൊക്കെ പ്രവർത്തനം വലിയ സജ്ജമായിട്ട് നടക്കുന്നുണ്ട്. 15 RRT ടീം DMO, അതായത് ഓരോ ജില്ലകളിലെയും DMO നേതൃത്വം നൽകുന്ന 15 RRT ടീം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു നിപ്പ ലക്ഷണം കണ്ടു തുടങ്ങിയത്. ആ ലക്ഷണം മലപ്പുറം ജില്ലയിലേക്ക് തന്നെ കണ്ടതോടുകൂടി കഴിഞ്ഞ 2023 നിപ്പ സംശയിച്ചപ്പോൾ തന്നെ മലപ്പുറത്തും കോഴിക്കോടും വയനാടുമെല്ലാം വലിയ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് വവ്വാലുകളിൽ നിന്നുള്ള ഈ നിപ്പയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് പ്രകാരം ആ ജില്ലകളിൽ വലിയ കരുതലുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ മലപ്പുറത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഷിജോ പറയുന്നത്.